എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും ഒക്കെ പഠിക്കാൻ ഞാൻ വളരെയധികം വിഷമിച്ചിരുന്നു അഞ്ചാം ക്ലാസ്സിൽ നേരെ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോയ ഞാൻ നാലാം ക്ലാസ് വരെ മലയാളം മീഡിയം അത് കഴിഞ്ഞ് അഞ്ചിൽ ഇംഗ്ലീഷ് മീഡിയം ഒരക്ഷരം പറഞ്ഞാൽ മനസ്സിലാവില്ല ഒരു വർഷം മുഴുവനും കരഞ്ഞാണ് ഇരുന്നത് അഞ്ചാം ക്ലാസ് മുഴുവനും ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ പതുക്കെ പഠിക്കാൻ തുടങ്ങി ആറിലും ഏഴിലും ഞാൻ ഇമ്പ്രൂവായി എപ്പോഴും ക്ലാസ് വൺ ടു ഫസ്റ്റ് ടെൻ റാങ്കിൽ തന്നെ ആയിരിക്കും ഞാൻ എട്ടിലും ഒമ്പതിലും കഴിഞ്ഞാലും റാങ്ക് വൺ ആൻഡ് ടു അങ്ങനെയേ നിന്നിട്ടുള്ളൂ സോ അതിലേക്ക് വളരെയധികം ശ്രദ്ധയായിരുന്നു ഞാൻ ചെലുത്തിയിരുന്നത് വയലിൻ വായന ഒമ്പത് വരെ കണ്ടിന്യൂ ചെയ്തു ചെറുപ്പത്തിൽ ഡാൻസ് പഠിക്കണം പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു അന്ന് യൂറിനറി ഇൻഫെക്ഷനോ എന്തോ വന്നതുകൊണ്ട് ഡാൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു ഇരുന്ന് മുദ്ര പഠിക്കാൻ വരെ ശ്രമിച്ചു എന്നിട്ടും ഡാൻസിലേക്ക് പോകാൻ എനിക്ക് പറ്റിയില്ല എൻ്റെ ശരീരം അന്ന് എന്നെ സഹായിച്ചിരുന്നില്ല എല്ലാ മാസവും പനി വരുന്ന ഒരു ഒരു ദേഹം എല്ലാ മാസവും പനിക്കുമായിരുന്നു അന്ന് എൻ്റെ അമ്മൂമ്മ ആലപ്പിയിൽ നിന്ന് വന്നെടുത്തിരുന്ന് ശുശ്രൂഷിക്കും ഓറഞ്ച് ജ്യൂസും ഒക്കെ തരും സോ അങ്ങനെ പനി പനിയുടെ ലീവുകൾ മാത്രം എടുത്തിരുന്നു നയൻത്തിലും ടെൻത്തിലും പഠിക്കാൻ ബുദ്ധിമുട്ടി വയലിൻ ഒക്കെ നിർത്തി പിന്നെ ലെവൻത്ത് കഴിഞ്ഞാണ് വയലിൻ ഞാൻ കണ്ടിന്യൂ ചെയ്തത് പഠിത്തത്തിലേക്ക് മുഴുവനും ശ്രദ്ധ ചെലുത്തി പത്ത് വളരെയധികം നന്നായി പാസ്സാകാനായിരുന്നു എൻ്റെ ശ്രമം അന്ന് തൊണ്ണൂറ്റി രണ്ട് ശതമാനം കൂടി തന്നെയാണ് ഞാൻ പത്ത് പാസ്സായത് സ്കൂളിലത്തെ സ്കൂളിലത്തെ സെക്കൻഡ് റാങ്ക് ആയിരുന്നു ഞാൻ അങ്ങനെ തന്നെ അപ്പം പ്ലസ് വണ്ണിലേക്ക് അഡ്മിഷന് വേണ്ടി കോളേജിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് അച്ഛനൊന്ന് പറയുമോ സയൻസാണ് എനിക്ക് വേണ്ടിയത് അപ്പോൾ സയൻസ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സയൻസ് തന്നെ വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു ബട്ട് സയൻസിന് കുറച്ച് പ്രഷറുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു സോ അച്ഛനെ സയൻസിനൊന്ന് പറഞ്ഞു വെക്കുമോ സീറ്റ് സിസ്റ്റർ സാവിയുവായിരുന്നു ബി സി എം കോളേജ് പ്രിൻസിപ്പൽ ഒന്ന് പറഞ്ഞു വെക്കുമോ ഒന്നും പറ്റില്ല നിനക്ക് സീറ്റ് വേണേ നീ തന്നെ പോയി പറഞ്ഞു വെക്ക അങ്ങനെ പ്രീ ഡീഗിരിക്ക് വേണ്ടി ഒരു സീറ്റ് വേണേ എന്ന് ഞാൻ തന്നെ പോയി പ്രിൻസിപ്പലിനോട് അഭ്യർത്ഥിച്ചു സിസ്റ്റർ എൺപത് പേഴ്സൻറ്റ് മുകളിൽ മാർക്ക് കാണും എങ്കിലും എനിക്കൊരു സയൻസിന് സീറ്റ് വേണേ എന്ന് പറഞ്ഞു വെച്ചിട്ട് വന്നു പിന്നെ മാർക്ക് കിട്ടിയിട്ട് മാർക്ക് ലിസ്റ്റോടു കൂടി പോയി അന്ന് ഏറ്റവും മുകളിൽ തന്നെയും നമ്മുടെ പേരുണ്ടായിരുന്നു രണ്ടാമത്തേ മൂന്നാമത്തെയോ സ്ഥാനത്തിൽ തന്നെ പ്ലസ് ടുവിന് സീറ്റ് കിട്ടുന്നു ഒന്നും രണ്ടും അതായത് പ്ലസ് വണ്ണും പ്ലസ് ടുവും സയൻസ് സബ്ജക്റ്റ് എടുത്ത് കോളേജിൽ പഠിക്കുന്നു പഠിത്തത്തിൽ മാത്രമാണ് കൂടുതൽ ശ്രദ്ധ വയലിനൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേമാതിരി ഡിഗ്രി ആയപ്പോഴും ബി സി എം കോളേജ് തന്നെ എടുത്ത സബ്ജക്റ്റ് ബോട്ടണി അതിന് ഞാൻ തന്നെ പോയി പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ തന്നെ സീറ്റ് സംഘടിപ്പിച്ച് കയറുകയായിരുന്നു അന്ന് ഏറ്റവും മുകളിൽ തന്നെ പേര് വന്നു അതിനിടയ്ക്ക് പ്ലസ് ടു കഴിഞ്ഞ് മെഡിസിന് പോയിക്കോട്ടെ എന്നുള്ള ചോദ്യം ഞാൻ അച്ഛനോട് ചോദിക്കുകയുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് കിട്ടുമായിരുന്നു നയൻറ്റി ടു പെർസെൻറ്റ് മാർക്കുണ്ടായിരുന്നു സോറി എയ്റ്റി നയൻ പെർസെൻറ്റ് മാർക്കുണ്ടായിരുന്നു പ്ലസ് ടുവിന് കോട്ടയം മെഡിക്കൽ കോളേജ് റാങ്ക് വണ്ണായിട്ട് തന്നെ പേര് വ വരുമായിരുന്നു എങ്കിൽപ്പോലും മെഡിസിന് പെൺ പോകണ്ട എന്ന് അച്ഛൻ പറഞ്ഞ് എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത് വീട്ടിൽ തന്നെ എൻ്റെ നാത്തൂന്മാർ ഡോക്ടേഴ്സുണ്ട് രണ്ട് പെൺകുട്ടികൾ വീട്ടിൽ തന്നെ ഡോക്ടേഴ്സുള്ള സമയം എന്നെ മെഡിസിന് വിട്ടില്ല ഒരു ദിവസം സങ്കടപ്പെട്ടിരുന്നു ഞാൻ ആലോചിച്ചു അപ്പോൾ എൻ്റെ മനസ്സ് ഞാൻ എങ്ങനെ എന്നെ സമാധാനിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഒരു ഡോക്ടറിൻ്റെ മുന്നിൽ പേഷ്യൻസേ വരുവുള്ളൂ ആ എന്നിൻ്റെ അവലെ വയറുവേദനയുമൊക്കെ ആയിട്ട് നമ്മൾ ഓരോരുത്തരെ കാണണം ഓ എന്തിന് വേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ദിവസത്തെ കരച്ചിലു ശേഷം അത് വേണ്ട എന്ന് ഞാൻ തന്നെ സമാധാനിച്ച് അപ്പോൾ അടുത്ത സബ്ജക്റ്റ് എന്ത് കിട്ടും എന്നുള്ളതായി സയൻസിലേക്ക് കയറിപ്പറ്റി അങ്ങനെ ചില ക്വിസ് പരിപാടികളൊക്കെ കോളേജിൽ ചേരുമായിരുന്നു ചില ഡ്രാമകളിൽ ചേരുമായിരുന്നു മദർ മേരിയുടെ ഒരു ടാബ്ലോയിഡിൽ ചേർന്നിട്ടുണ്ട് അവസാനം കേരള യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് റാങ്കോട് കൂടി ബോട്ടണി പരീക്ഷ പാസ്സാകുന്നു അതിനുശേഷം അച്ഛനോട് ചോദിക്കും ഞാൻ അടുത്തത് ഞാൻ എം എസ് എന്ത് ചെയ്യണം ഞാൻ എം എസ് എടുക്കട്ടെ അല്ലെങ്കിൽ ഞാൻ ഹോം സയൻസിന് ചെന്നൈയിൽ പൊക്കോട്ടെ അല്ലെങ്കിൽ എം ബി എയ്ക്ക് തൃപ്പണിത്തറ വന്നോട്ടെ എന്നൊക്കെയുള്ള ചോദ്യമായി അപ്പോൾ നീ എം എസ് സി എടുക്കുകയാണെങ്കിൽ നിനക്ക് ടീച്ചർ ആവാൻ ഐഡിയ ഉണ്ടോയെന്ന് ചോദിച്ചു അതില്ല ഐ ആം നോട്ട് എ ടീച്ചർ അതില്ല എന്ന് പറഞ്ഞു എന്തിനാണ് നീ സീറ്റ് വേസ്റ്റ് വേസ്റ്റ് ചെയ്യുന്നത് എന്നായി ശരി എങ്കിൽ പിന്നെ യുനോ എം എം ബി എ പഠിക്കാൻ തൃപ്പൂണിത്തുറ വന്നോട്ടെ അത് വേണ്ട അല്ലെങ്കിൽ വക്കീലിന് പഠിക്കാൻ ഞാൻ എറണാകുളത്ത് വന്നോട്ടെ അച്ഛൻ വക്കീലാണ് അച്ഛൻ ഡബിൾ ബി എസ് സി ബി എൽ ആണ് അപ്പം ഞാൻ വക്കീലിന് പഠിക്കാൻ എറണാകുളത്ത് വന്നോട്ടെ അപ്പോൾ അതും വേണ്ട അങ്ങനെ ഹോം സയൻസ് പഠിക്കാൻ ചെന്നൈ പോട്ടെ തങ്കം ഫിലിപ്പൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അതും വേണ്ട ശരി എങ്കിൽ പിന്നെ എന്നാൽ പിന്നെ കടയിൽ കയറിക്കോട്ടെ എന്നായി ബി എസ് സി പരീക്ഷ കഴിഞ്ഞ് രണ്ടാം ദിവസം ഒരു ദിവസം ഇത് ഡിസ്കഷൻ അടുത്ത ദിവസം ഞാൻ കടയിൽ കയറുന്നു ഷിമാട്ടിയിൽ ഞാൻ നയൻറ്റീൻ എയ്റ്റി ഏപ്രിൽ മാർച്ച് ലാസ്റ്റ് വീക്ക് പരീക്ഷയ്ക്ക് ശേഷം രണ്ടാം ദിവസം തന്നെ കടയിൽ കയറിപ്പറ്റി അന്ന് മാനേജർ ശ്രീ രാധാകൃഷ്ണൻ കടയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ താഴെ എന്നെ അയച്ചു അപ്പം സ്റ്റോക്ക് പേപ്പർ കടയിൽ സ്റ്റോക്കൊക്കെ ഓരോ വർഷത്തിൽ എടുക്കും അപ്പം അതിൻ്റെ ഗുണനമിട്ട് പത്ത് മീറ്റർ ടു ബൈ ടു ഇൻറ്റു ടു എന്നൊക്കെ എഴുതിയ കോളമുണ്ട് അപ്പോൾ അതൊക്കെ ഗുണിച്ച് എഴുതണം പത്തും അഞ്ഞൂറും പേപ്പർ ഗുണിച്ചൊക്കെ എഴുതണം അത് ചെയ്തുകൊണ്ടിരുന്നു രണ്ടോ നാലോ ദിവസം ഒരാഴ്ച പത്ത് ദിവസം അത് ചെയ്തു അപ്പം അച്ഛൻ ചോദിച്ചു നീ എന്താ ചെയ്യുന്ന കടയിൽ ഞാൻ സ്റ്റോക്ക് പേപ്പർ എഴുതാനാണ് രാധാ രാധാ രാധാണ്ണാച്ചി പറഞ്ഞത് അങ്ങനെയാണ് അദ്ദേഹത്തെ വിളിക്കാറ് അദ്ദേഹം ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു ഓ അപ്പോൾ അതാണോ നീ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അച്ഛനും അതത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പിറ്റേ ദിവസം തൊട്ട് ഞാൻ റീറ്റെയിലിൽ പോയി അവിടെ എന്ത് നടക്കുന്നു എന്ന് നോക്കാൻ തുടങ്ങി അവിടെ അന്ന് സോളാർ ഷർട്സ് എന്ന് പറയുന്നത് ഈ രാധാകൃഷ്ണൻ ഉണ്ടാക്കി കടയിൽ വയ്ക്കുമായിരുന്നു അതിൻ്റെ ബോക്സൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് നോക്കുന്നു അങ്ങനെ ഓരോ സ്രൂട്ടണി ഞാൻ അറിയാതെ ചെയ്ത പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ രാധാ ആരെ ചൊടിപ്പിച്ചു എന്തുകൊണ്ട് ഞാൻ റീറ്റെയിലിപ്പോൾ ഇതൊക്കെ നോക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റിന് എഗെയിൻസ്റ്റ് ആയി അതായത് അച്ഛൻ്റെ അനുവാദത്തോടു കൂടി ആ കാലത്ത് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ ഷെഡ് നിർമ്മിച്ച് സോളാർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ ഷർട്ട് ഉണ്ടാക്കി കടയിലേക്ക് തരുമായിരുന്നു റെഡിമെയ്ഡ് ഷർട്സ് അന്ന് റെഡിമെയ്ഡ് ഷർട്സ് ഇല്ല വെറും തുണി മാത്രമേ ഉള്ളൂ ഷർട്ടിങ് ഒരുവിധ റെഡിമെയ്ഡും എവിടെയും ലഭ്യമല്ല അപ്പോൾ സോളാർ ഷർട്സ് ഉണ്ടാക്കി കടയിൽ വരുമായിരുന്നു ആ കാലത്ത് അപ്പോൾ സോളാർ ഷർട്സ് തച്ച് തച്ചിരുന്നത് രാധാ രാധാനാച്ചി എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജറാണ് അതിന് അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തത് അച്ഛനാണ് അച്ഛൻ്റെ അധീനതയിൽ അമ്പതോ അറുപതോ നൂറും മെഷീൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇട്ട് തച്ചാണ് കടയിലേക്ക് ഈ സാധനങ്ങൾ എത്തിച്ചേരുന്നത് അപ്പോൾ അതിൽ പല 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 ചീത്ത പ്രവർത്തികളും മാൽ പ്രാക്ടീസുകൾ അദ്ദേഹം ചെയ്യുമായിരുന്നു ഇനോ കടയിൽ നിന്ന് തുണി വെയിൽ കണക്കിന് സോളാറിലേക്ക് പോകുന്നു അതേ എന്നിട്ട് അതിന് പേയ്മെൻ്റ് തരാതെ തയ്ച്ച് വരുന്ന ഷർട്ടിന് മുഴുവൻ പേയ്മെൻ്റ് എടുക്കുക അങ്ങനെ പല ദുഷ്ക്രിയകളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ റെഡിമെയ്ഡ് തെച്ച് രാധാനാച്ചിയുടെ ഫാക്ടറി അതായത് എൻ്റെ അച്ഛൻ്റെ ഫാക്ടറി എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ രാധാനാച്ചിയെ ചുമതല എങ്കിലും ഫണ്ട് അച്ഛൻ്റെ തന്നെ ആയിരുന്നു അറിഞ്ഞും അറിയാതെയും പോയിരുന്നത് സോ അവിടെ നിന്ന് ഉടുപ്പുകളും ഫ്രോക്കുകളും ഒക്കെ തയ്ച്ച് വരുമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോന്നും എടുത്ത് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ അദ്ദേഹത്തെ ഈ മാൽ പ്രാക്ടീസിന് സപ്പോർട്ട് ചെയ്ത സ്റ്റാഫുകളൊക്കെ പതുക്കെ പിൻവാങ്ങാൻ തുടങ്ങി അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് തൊട്ട് സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടം അപ്പം ഞാനും ഞാൻ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇരുപത് വയസ്സ് കല്യാണം കഴിക്കുന്നത് ശ്രീ കണ്ണനെ വിരയ്യ എന്ന് പറയുന്ന ശ്രീ കണ്ണനെ പേര് തന്നെയാണ് അപ്പപ്പൻ്റെ ഗ്രാൻഡ് സൺ ആയ എൻ്റെ ഭർത്താവിന് എസ് പി സീതാലക്ഷ്മിയുടെ മകനായിട്ട് എൻ്റെ ആൻറ്റിയുടെ മോനായിരുന്നു വീരയ്യ അതായത് കണ്ണൻ കണ്ണൻ്റെ അച്ഛൻ തിരുനെൽവേലിയിലുള്ള ജഡ്ജിയായിരുന്നു അദ്ദേഹം കേരളത്തിലും ഹരിപ്പാട് മാവേലിക്കര ആലപ്പുഴ എന്നിവിടങ്ങളിലും ജില്ലാ കോടതി ജഡ്ജിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കണ്ണൻ്റെ അച്ഛൻ കണ്ണൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ തന്നെ അച്ഛൻ മരിക്കുന്നു ഈ അമ്മ പലപ്പോഴും കുട്ടികളെ വളർത്താനായി ആലപ്പുഴ വീട്ടിലാണ് താമസിച്ചിരുന്നത് അപ്പം ജഡ്ജി അദ്ദേഹം ഒറ്റയ്ക്ക് ഹരിപ്പാടും തിരുനെൽവേലിയിലും ഒക്കെയായി സേവനം നടത്തുമ്പോൾ എൻ്റെ ആൻറ്റി എസ് പി സീതാലക്ഷ്മി ആലപ്പുഴ തറവാട്ടിൽ കണ്ണനെയും എൻ്റെ രണ്ട് നാത്തുന്മാരെയും നാത്തൂന്മാരെയുമൊക്കെ വളർത്തി വീര്യാരഡ്യാറേയും അമ്മയെയും വീരയുടെ വൈഫ് സുബമ്മാളെയും ഒക്കെ നോക്കി എൻ്റെ ആൻറ്റി കുടുംബ വീട്ടിൽ തന്നെ കഴിയുമായിരുന്നു എൻ്റെ മൂത്ത നാത്തൂൻ ഡോക്ടറാണ് ഇന്ന് ലണ്ടനിൽ പോയിട്ട് സേവനമനുഷ്ഠിക്കുന്നു നാൽപ്പത് കൊല്ലമായിട്ട് ലണ്ടനിലാണ് ഹസ്ബൻ്റിൻ്റെ ഡോക്ടർ രണ്ടാമത്തെ നാത്തൂൻ്റെ ും ഡോക്ടറാണ് സോ അപ്പോൾ വെച്ചിട്ട് ഒരു ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ തുടങ്ങണം തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു വരെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു ചങ്ങനാശ്ശേരിയിൽ അദ്ദേഹം നോക്കി വെച്ചിരുന്നു സഞ്ചാരം വോളിയം ഇവില്െറ്റ്നാംസ് ബെൽജിയം നെതർലാൻഡ്സ് മെക്സിക്കോ ഗ്രീസ് ഉള്ള വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം ഫോൺ ആ സമയത്ത് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് ഘട്ടങ്ങളിൽ അച്ഛന്റെ അനിയൻ വഴക്കിന് വന്നു ഇല്ല അദ്ദേഹത്തിന് റൈറ്റ്ഫുൾ ആയിട്ടുള്ള ഷെയർ വേണമെന്നൊക്കെ ഉള്ളതായി അപ്പോൾ ഇതൊരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ല എന്ന് ആ കേസിൽ ഞങ്ങൾ പ്രൂവ് ചെയ്ത് ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റ് വരെയുണ്ട് നമ്മളുടെ ഓൺ ഏൺഡ് മണിയാണ് ആൻഡ് ദിസ് നെവർ കെയ് ഫ്രം എ ഹിന്ദു അൺഡിവൈഡഡ് ഫണ്ട് ഓർ ഫാമിലി സോ അങ്ങനെ ആ കേസിൻ്റെ ഇടയ്ക്ക് പോലും അച്ഛൻ പോയി പറയും മക്കളെ ഈ കേസ് നിങ്ങൾ ജയിക്കില്ല വെറുതെ വക്കീലന്മാർ കളിക്കുന്നതാ ആ വക്കീലന്മാർ ആ കേസ് ഇരുപത്തഞ്ച് കൊല്ലം വലിച്ചോണ്ട് പോകാനായിട്ട് നടത്തി ആ വക്കീലന്മാർ വരെ ജനറേഷനാണ് അവരാരും ഇന്നില്ല രണ്ട് വക്കീലന്മാർ അവരാരും ഒന്നില്ല സോ ഇരുപത് പത്ത് ഇരുപത് കൊല്ലം ഇതൊരു വക്കീലന്മാർ തന്നെ പറയും ഇത് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ മക്കൾ വരെ നടത്താനുള്ളത് ഉള്ള കേസ് ഇതുണ്ടെന്നൊക്കെ അവരങ്ങ് തീരുമാനിച്ച് അതങ്ങനെ അങ്ങനെ കേസുകളൊക്കെ അങ്ങ് വലിച്ചുകൊണ്ട് പോവുക അതൊക്കെ നടന്നു അവസാനം ആ കേസ് ഞങ്ങളുടെ ഭാഗത്ത് തന്നെ ശരി ഉണ്ടായി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഒന്നും അല്ല എന്ന് തീരുമാനിച്ച് കേസ് കറക്റ്റായിട്ട് വിധിച്ച് എല്ലാം വല്യ പ്രകാരം തന്നെ മുന്നോട്ട് പോയതായി ജഡ്ജിമാർ വിധിക്കുന്നു സോ ഇതിനൊക്കെ പല പ്രാവശ്യവും വക്കീലുമാരുടെ കൂടെ യുനോ ലൈക്ക് ഫാമിലി ഡിസ്കഷനായിട്ട് ജഡ്ജി ഇരിക്കെ ഉള്ള കൗൺസിലിങ്ങിനും ഒക്കെ അച്ഛൻ പലപ്പോഴും പോവുമായിരുന്നു അതിന് വക്കീലുമാർ സഹായിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ അച്ഛനെ സമയം ഡ്രെയിൻ ചെയ്തെടുക്കുന്നത് കൊണ്ട് ആ കട നടത്തുന്ന കടമ രാധാരഡ്ഡിയാർ എന്ന് പറയുന്ന രാധാനാച്ചി എന്ന് പറയുന്ന മാനേജറുടെ തോളിലോട്ട് വെച്ച് കൊടുക്കേണ്ടി വന്നു അച്ഛനെയും അമ്മയെയും പൂ പോലെ നോക്കിയിരുന്ന ഒരു മകനാണ് അച്ഛൻ കട വീട് ഫാമിലി അച്ഛൻ അമ്മ ഇതെല്ലാം ഒരേ ത്രാസ്സിലിട്ട് തൂക്കിയ അദ്ദേഹത്തിന് എൻ്റെ അമ്മയുടെ ഒരു വിരോധം കൊണ്ടും അമ്മ ഒരിക്കലും അച്ഛനെ ട്ര തനിയെ ട്രാവൽ ചെയ്യാൻ സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് പർച്ചേസിനും മറ്റും പോകാൻ അച്ഛന് സാധിക്കാതെ വരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഒരു ബിറ്റ് പോലും ഉണ്ടായിരുന്നില്ല കോട്ടയം ഷീമാട്ടി എൻ്റെ പേരിലായിരുന്നു എനിക്കൊരു പതിനെട്ട് വയസ്സ് തൊട്ട് യെസ് അപ്പോഴല്ലേ സൈൻ ചെയ്യാനൊക്കെ ഉള്ളൂ എൻ്റെ ഒരു പതിനെട്ട് വയസ്സ് തൊട്ട് തന്നെ കോട്ടയം ഷീമാട്ടിയൊക്കെ എൻ്റെ പേരിലായിരുന്നു ഒരു ഇരുപത് വയസ്സായപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് അച്ഛൻ ഞാൻ വല്ലതും ഇട്ടിട്ട് ഓടിപ്പോയാൽ അച്ഛൻ എന്തു ചെയ്യും ആ നീയല്ലേ കൊണ്ടുപോകും എന്ന് സോ എന്നിലുള്ള വിശ്വാസം അതുമാത്രമല്ല അന്നൊക്കെ അച്ഛൻ പറയുന്നത് കേൾക്കണം എന്നുള്ളൊരു അൺറിട്ടേൺ റൂൾ ഉണ്ടായിരുന്നു അച്ഛൻ വന്നാൽ സഭ്യമായിട്ട് ബിഹേവ് ചെയ്യും അമ്മയോട് ദേഷ്യപ്പെടുവെങ്കിൽ അച്ഛനെ കേട്ടിങ്ങി വന്നു കഴിഞ്ഞാൽ മതി ഇവിടെ വളരെ സഭ്യമായിട്ട് ബിഹേവ് ചെയ്യുമായിരുന്നു സോ അച്ഛനെ എതിർത്താൽ ഇതൊന്നും നമുക്ക് കിട്ടില്ല എന്നും ജീവിക്കാൻ പറ്റില്ല എന്നുമുള്ള ഒരു ധാരണ ഒരു വിദ്യ അന്ന് അത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാണാം അച്ഛനും അമ്മയും മരിക്കുമോ എന്നുള്ള പേടി അപ്പം നമ്മളെ ആര് നോക്കുമോ എന്നുള്ള പേടി ആ പേടിയിൽ ഞെട്ടി ഉണരുന്ന ഒരു ബാല്യം ഒന്നാം ക്ലാസ് തൊട്ട് തന്നെ തനിയെ ഒരു മുറിയിൽ എന്നെ കിടത്തിയിരുന്നു ഒന്നാം ക്ലാസ്സിൽ എൻ്റെ ഒരു ആയ കൂടെ കിടക്കുമായിരുന്നു രണ്ടാം ക്ലാസ് തോട്ട് തനിയെ അടുത്തുള്ള മുറിയിൽ മൂന്നാം ക്ലാസ് തൊട്ട് അച്ഛനും അമ്മയും ഉറങ്ങുന്ന മുറിയിൽ നടുക്കത്തെ വാതിൽ രണ്ട് മണിക്കൂർ തുറന്നിടും ഞാൻ ഉറങ്ങുമ്പോൾ ആ വാതിൽ അവർ അടയ്ക്കുകയും ചെയ്യും സൊ തനിയെ മൂന്നാം ക്ലാസ് തൊട്ട് എന്നെ ഒരു മുറിയിൽ കടത്തിയിരുന്നത് ഇന്നും നമ്മൾ കാണാറുണ്ട് ഇപ്പം പത്തും ഇരുപതും മുപ്പതും വയസ്സായ ആമ്പിള്ളേരുടെ കൂടെ പെൺപിള്ളേരുടെയും കൂടെയാണ് അച്ഛനും അമ്മയും കിടക്കുന്നത് അങ്ങനെയാണ് സൗഹൃദം പങ്കുവെക്കുന്നത് സോ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ എന്നുള്ള ഒരു ഭയവും നമുക്കുണ്ട് സോ ഇവർ പറയുന്നത് നമ്മൾ പഠിക്കണം നമ്മൾ നമ്മൾ സ്വയം കാലിൽ നിൽക്കാൻ നമ്മൾ പഠിക്കണമെന്നറിയാതെ ആ ഭയത്തിൽ നിന്ന് വന്ന ഒരു ഉൾവിളി എനിക്ക് ചെറുപ്പം മുതലേ അറിയാതെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു ഒരു ആഗ്രഹവും എൻ്റെ മനസ്സിൽ എവിടെയോ കടന്നിരുന്നു അങ്ങനെയാണ് ഡിഗ്രി കഴിഞ്ഞാൽ കടയിൽ പോയി ചേരുന്നത് അല്ലെങ്കിൽ അച്ഛൻ അച്ഛനതിനനുവാദവും തരുന്നു അപ്പോൾ ഈ സെപ്റ്റംബറിൽ കല്യാണം നിശ്ചയിച്ചു ഞാനും കണ്ണനും തമ്മിൽ ഒരു വർഷമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു കസിൻസാണ് ഒരടുപ്പമുണ്ട് അതേ കല്യാണം വീട്ടിൽ പറയുന്നു അങ്ങനെ കല്യാണം ഉറപ്പിച്ച് സെപ്റ്റംബറിൽ കല്യാണം നടക്കുന്നു എനിക്ക് ജോലി ചെയ്യാൻ തുലവും ഫ്രീഡം തരുന്ന എൻ്റെ ഭർത്താവ് കണ്ണൻ അങ്ങനെ എൺപതിൽ മാർച്ചിൽ പരീക്ഷ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞ് കടയിൽ കയറി ഞാൻ സെപ്റ്റംബറിൽ എൻ്റെ കല്യാണവും കഴിഞ്ഞു അങ്ങനെ ഞാനും കണ്ണനും കോട്ടയം ബ്രാഞ്ചിൽ അതുവരെ കണ്ണൻ എറണാകുളം ബ്രാഞ്ചിലാണ് ഇരുന്നത് എറണാകുളം ബ്രാഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ആരംഭിച്ചത് കോട്ടയം ബ്രാഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും അപ്പോൾ കല്യാണം കഴിഞ്ഞ് കണ്ണൻ കോട്ടയത്തേക്ക് താമസം മാറ്റുന്നു അച്ഛനെ കണ്ണനെ ചെറുപ്പത്തിൽ തന്നെ വളർത്തിയ എൻ്റെ അമ്മ ആണ്ടി കണ്ണൻ്റെ ആണ്ടിയാണ് എൻ്റെ അമ്മ കണ്ണനെ ചെറുപ്പത്തിൽ തന്നെ ബീച്ച് കൊണ്ടുപോവുകയും ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുകയും ആ പിള്ളാരെ വളർത്തി വലുതാക്കിയതിൽ എൻ്റെ അമ്മയ്ക്കും പങ്കുണ്ട് അപ്പം എൻ്റെ അമ്മ പറയുന്നത് കേൾക്കണമെന്ന് കടപ്പെട്ട കണ്ണൻ എന്നെ വീട്ടിൽ നിൽക്കാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കുന്നു അങ്ങനെ ഒരു എട്ട് കൊല്ലം കണ്ണനും ഞാനും വീട്ടിലെ ഒറ്റ മുറിയിലാണ് താമസം കടയിൽ പോകുന്നു എനിക്ക് രണ്ട് മക്കളാകുന്നു കണ്ണനും അച്ഛനും ഞാനുമാണ് കട നടത്തിക്കൊണ്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ കണ്ണനും നോക്കും അച്ഛനും നോക്കും ഞാൻ പിള്ളേരെ വളർത്തുന്നതിൽ വ്യാ വ്യാപൃതയാണ് പർച്ചേസിനൊന്നും ഒക്കെ അന്ന് പോകുന്ന സ്റ്റാഫൊക്കെയാണ് അന്ന് കല്യാണസാരി എന്ന് പറഞ്ഞാൽ ബനാർസ് ആയിരുന്നു അഞ്ഞൂറ് തൊട്ട് രണ്ടായിരം രൂപ വരെയുള്ള ബനാർസ് കാഞ്ചീപുരം ആദ്യം നർമ്മദാല രാമകൃഷ്ണനാണ് കൊണ്ടുവന്നത് ഭവാൻജി പ്ലെയിൻ ജറി കേരള സാരി പോലെ ഉള്ള പ്ലെയിൻ ജറിയിൽ കളർ ലൈക്ക് റെഡും ബ്ലൂവും ഗ്രീനും ഒക്കെ പ്ലെയിൻ പട്ടിൽ കേരള സാരിയുടെ പോലെ പ്ലെയിൻ കസവ് നെയ്തത് ഭവാഞ്ചി എന്നാണ് പറയണത് അത് പല വീതിയിലുള്ള ബോർഡറുകൾ ഒരു ഇഞ്ച് തൊട്ട് നാലിഞ്ച് വരെ വീതിയിലുള്ള ബോർഡറുകളൊക്കെ അന്ന് കാഞ്ചിപുരത്തിൽ നിന്ന് കൊണ്ടുവന്നത് നർമ്മദാ രാമകൃഷ്ണൻ പിന്നെ ബാക്കിയുള്ള കടകളിലും ബാംഗ്ലൂരിൽ നിന്നുള്ള സാധനമൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങി അപ്പോൾ ആ കാലത്ത് സുധാ സിൽക്ക് ഹൗസ് ഉണ്ട് സുധാ സിൽക്ക് വേറെ ഒരു പേരാണ് മിസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹമൊക്കെ വന്ന് പറയും ആ ആ കടക്കാർ അങ്ങനെ ചെയ്യുന്നു ഈ അങ്ങനെ ചെയ്യുന്നു അവരൊക്കെ ഇതുപോലെ വിലക്കുറവിലാണ് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുമാതിരി എരിപിരികേറ്റും അതിലൊക്കെ വളരെയധികം വിഷമിച്ചിട്ടുണ്ട് ഓരോ പോയിന്റിലും കുശുമ്പ് പറയുന്നതും എപ്പോഴും കച്ചവടക്കാർ നമ്മളെ താഴ്ത്തുകയും അല്ലെങ്കിൽ നമ്മളെക്കാളും വേറൊരാളെ പൊക്കിപ്പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കും അത് അത് ഞാൻ 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 ഇനിയും ഇനിയും ഒക്കേഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ബിക്കോസ് മുപ്പത് കൊല്ലം കഴിഞ്ഞാൽ ഇവരിത് പറയും അപ്പം നമ്മൾ ബേജാറാവാതെ നമ്മൾ നോക്കണം എപ്പോഴും കച്ചവടക്കാരന് വേറൊരാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അല്ല വേറൊരു ടൗൺ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നമ്മളല്ല ഇറ്റ് ഇസ് ഓക്കെ ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമ്മൾ വരണം അതല്ലെങ്കിൽ അവർ നമ്മൾ ബുദ്ധിമുട്ടും സോ അങ്ങനെ നരസിംഹനം അവരവരൊക്കെ വന്ന അവരങ്ങനെ ചെയ്യുന്നു ഇവരിങ്ങനെ ചെയ്യുന്നു നിങ്ങൾ ചെയ്യുന്നില്ല അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് പോവും അവർ അതിൽ ക്യാഷ് പ്രൈസിനാണ് വാങ്ങുന്നത് അത് ഇത് എത്ര നാൾ എങ്ങനെയൊക്കെ പൈസ കൊടുക്കാൻ പറ്റും സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് പൈസ കൊടുത്ത് എത്ര നാൾ അങ്ങനെ വാങ്ങിക്കാൻ പറ്റും പറ്റില്ല ആരും ചെയ്യില്ല ചെ അതിന് ലിമിറ്റുണ്ട് തുണി കച്ചവടത്തിൽ അങ്ങനെ ചെയ്യുന്നതിനൊരു ലിമിറ്റുണ്ട് അപ്പോൾ ഇതൊക്കെ അച്ഛനോട് പറയുമ്പം ആ നമ്മളെ കൊണ്ട് ഇത്ര പറ്റൂ എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ഡയലോഗുകൾ പറയാറുണ്ട് ഇതുകൂടാതെ പട്ടുസാരി എന്ന് പറയുമ്പോൾ പണ്ട് ചെറുപ്പത്തിൽ നല്ലി സിൽക്സ് ചെന്നൈയിലും ഒക്കെ പോയിട്ട് എൻ്റെ കല്യാണ സാരി ഞാൻ അവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അന്ന് പട്ടുസാരി ഇവിടെ എവിടെയും ലഭ്യമല്ല അന്ന് എൻ്റെ കല്യാണ സാരി ഞാൻ നെയ് നെയ്പ്പിച്ചിട്ടുണ്ട് വീവേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഞാനും അച്ഛനും ഡിസൈൻ കൊടുത്ത് പച്ചയിൽ കോൺട്രാസ്റ്റ് ബോർഡർ മെറൂൺ ബോഡിയിൽ മുഴുവൻ ഗ്രഡേഷൻ ലൈൻസ് ഒക്കെ കൊടുത്ത് ആയിരം കൺപേട്ട് ബോർഡർ ചെറിയത് ഇന്ത് മെറൂൺ ബോർഡർ അങ്ങനെ നമ്മൾ തന്നെ ഡിസൈൻ പറഞ്ഞ് കല്യാണ സാരിയൊക്കെ ചെയ്തെടുത്തിട്ടുമുണ്ട് രണ്ട് മൂന്ന് സാരി വേണമല്ലോ അപ്പോൾ അന്ന് നല്ലൊക്കെ പേയ്മെൻറ്റ് പത്ത് ദിവസത്തിനാകുമല്ലേ മുപ്പത് ദിവസത്തിനകം കൊടുക്കും എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അപ്പം അപ്പം ഇങ്ങനെയൊക്കെ നമുക്കാകാൻ പറ്റുമോ എന്ന് പത്ത് വയസ്സുകാരിയായ ഞാൻ പലപ്പോഴും ഞാൻ ഞാൻ ഓർത്തിട്ടുണ്ട് പക്ഷേ പിൽക്കാലത്ത് കുപ്പുസ്വാമി ചെട്ടിയാർ നല്ലി ശ്രീ കുപ്പുസ്വാമി ചെട്ടിയാർ ഇന്നും അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തെ വളരെ റെസ്പെക്റ്റോടുകൂടി ഞാൻ ആലു ഞാൻ ഈ സമയത്തിൽ റെഫർ ചെയ്യുന്നു അദ്ദേഹം വരെ എൻ്റെ കടയിൽ വരാൻ ഒരവസരമുണ്ടായി സിൽക്ക് സിൽസാരിയെക്കുറിച്ച് ഞാനൊരു ബുക്ക് എഴുതി ആ ബുക്ക് കണ്ടതിന് ശേഷം അദ്ദേഹം കടയിൽ വന്ന് എന്നെ കണ്ട് ആ ബുക്കും ഒക്കെ കണ്ട് വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിച്ചിട്ടാണ് പോയത് സോ പിന്നെ പല അവസരങ്ങളിലും അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടും ഉണ്ട് അങ്ങനെ നമ്മൾ എത്തില്ല എന്ന് വിചാരിച്ചൊരു സ്ഥലത്താണ് ഞങ്ങൾ എത്തിപ്പെട്ടത് അതായത് മുപ്പത് ദിവസം കൊണ്ട് പേയ്മെൻറ്റും കൊടുത്ത് ഇങ്ങനെ ഒരു സിൽക്ക് സാരി കച്ചവടം നടത്താൻ പറ്റുമോ പറ്റുകയില്ല എന്ന് അച്ഛൻ പറഞ്ഞ ഒരു ഒരു സ്ഥലത്ത് ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ടും നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടും ലക്ക് കൊണ്ടും എല്ലാം അച്ഛൻ്റെ അപ്പൂപ്പൻ്റെ അനുഗ്രഹം കൊണ്ടും ഒക്കെ തന്നെ നമ്മൾ എത്തിച്ചേർന്നു അത് അതിൻ്റെ ഒരു ഒരാഴം എനിക്ക് മനസ്സിലാവുള്ളൂ ഇത് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിൽ കൂടുതൽ പറ്റും എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് അതിന് ചാരിതാർഥ്യമുണ്ട് എന്ന് ഇന്ന് പറയാനൊക്കു എൻ്റെ മോക്ക് ആറുമാസമായപ്പോഴാണ് ഹസ്ബൻഡിന് ക്യാൻസർ വന്നത് അന്ന് വേറെ ഒന്നുമില്ല നമുക്ക് മുന്നോട്ട് പോകാനോ നോക്കാനോ ഈ ക്യാൻസർ ഈ പിള്ളേരെയും കൂടി ഞാൻ എങ്ങനെ കൊണ്ടുപോകും എന്ന് പകച്ചു നിൽക്കുന്ന ഞാൻ എട്ടും പത്തും പന്ത്രണ്ടും കൊല്ലം ര പകലോളം കരയും